ഇടതുപക്ഷത്തെ ലൈഫ് മിഷൻ വിവാദത്തിൽ രേഖകളുമായി മുൻ എംഎൽഎയും കോൺഗ്രസ് നേതാവുമായ അനിൽ അക്കര. അഴിമതിയുമായി ബന്ധമില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് അനിൽ അക്കര ആരോപിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയെ പരിഹസിച്ച് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബിബി. പകൽ സ്വപ്നം കാണാൻ പ്രധാനമന്ത്രിക്ക് അവകാശമുണ്ടെന്നായിരുന്നു ബേബിയുടെ പരിഹാസം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. ഉയർന്ന താപനില സാധാരണയിൽ നിന്നും 3 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബ്രഹ്മപുരം തീപിടുത്തം അട്ടിമറിയാണെന്ന് സംശയമുണ്ടെന്ന് മുൻ മേയർ സൗമിനി ജെയിൻ. മാലിന്യ സംസ്കരണ ടെൻഡറിലെ വീഴ്ചയിൽ വിജിലൻസ് കേസും മാലിന്യത്തിന്റെ അളവിൽ തിരിമറി കാണിക്കാൻ ശ്രമമുണ്ടെന്ന സംശയമുണ്ടെന്ന് സൗമിനി ജെയിൻ പറഞ്ഞു. തനിക്കെതിരെ ഗൂഢാലോചനയെന്ന് LDF കൺവീനർ EP ജയരാജൻ. ഗൂഢാലോചന നടത്തുന്നത് ആരെന്ന് തനിക്കറിയാം, സമയമാകുമ്പോൾ ആരെന്ന് പറയുമെന്നും ഗൂഢാലോചന പാർട്ടിക്കുള്ളിൽ നിന്നെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വീണ്ടും വിമർശനവുമായി MK രാഘവൻ MP. വിമർശനവും വിയോജിപ്പും പറ്റാത്ത സ്ഥിതിയിലേക്ക് കോൺഗ്രസ് പാർട്ടി മാറിയെന്നാണ് വിമർശനം. സംസ്ഥാനത്തെ ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രക്തദാഹികളായ അക്രമി സംഘങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ലൈഫ് മിഷനിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ MLA മാത്യു കുഴൽനാടന്റെ പ്രസംഗങ്ങളിൽ ചില ഭാഗങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കി. ശിവശങ്കറിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് പരാമർശമുണ്ട് എന്ന ഭാഗമാണ് സഭാരേഖകളിൽ നിന്നും ഒഴിവാക്കിയത്. ഒരു കാരണവശാലും കർണാടക PUC പരീക്ഷകൾക്ക് ഹിജാബ് അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി BC നാഗേഷ്. സുപ്രീംകോടതിയിൽ നടപടികൾ തുടരട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. മാർച്ച് 9 കർണാടക PUC പരീക്ഷകൾ തുടങ്ങുന്നത്. കോടതി മുറിയിൽ ഭീഷണി സ്വരത്തിൽ സംസാരിച്ച സുപ്രീംകോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റിന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ താക്കീത്. ഇതുവരെ കാണാത്ത രീതിയിൽ ക്ഷുഭിതനായ ചീഫ് ജസ്റ്റിസ് അസോസിയേഷൻ പ്രസിഡന്റ് വികാസ് സിംഗിനോട് നാവടക്കാനും കോടതി മുറിയിൽ നിന്ന് പുറത്തു പോകാനും പറഞ്ഞു. ചൈന അതിർത്തി അടക്കമുള്ള അതീവ സുരക്ഷാ മേഖലകളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്താൻ ഇന്ത്യൻ സേനയെ സഹായിക്കുന്ന ജെറ്റ്പാക്ക് സൂട്ടുകളുടെ പരീക്ഷണ പറക്കൽ നടത്തി. ഇന്ത്യൻ ആർമി എയർബോൺ ട്രെയിനിംഗ് സ്കൂളിൽ ചൊവ്വാഴ്ചയായിരുന്നു പരീക്ഷണ പറക്കൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തൃശൂർ സന്ദർശനം മാറ്റിവെച്ചു. മറ്റൊരു ദിവസം അമിത്ഷാ കേരളത്തിലെത്തുമെന്ന് BJP നേതൃത്വം അറിയിച്ചു. മറ്റന്നാൾ എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. മേഘാലയ മുഖ്യമന്ത്രിയായി കോൺറാഡ് സാഗ്മ മാർച്ച് 7 സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ഉന്നത നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. മൈസൂർ സാൻഡൽ സോപ്പ് നിർമ്മാതാക്കളായ കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജന്റ് ലിമിറ്റഡിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ച് BJP MLA മടൽ വിരൂപാക്ഷപ്പ. MLA വീട്ടിൽ നിന്നും ലോകായുക്തയുടെ അഴിമതി വിരുദ്ധ സംഘം 6 കോടി രൂപ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് രാജി. ജേതാവിനെ തുറങ്കലിലടച്ച് ബാലറാസ്. അലസ് ബിയാലിസിക്കാണ് 10 വർഷത്തേക്ക് തടവുശിക്ഷ. സർക്കാർ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിലാണ് നടപടി. ഓസ്ട്രേലിയയിലെ പ്രളയം നേരിടുന്ന കിഴക്കൻ മേഖലയിൽ പെൺകുട്ടിയെ മുതല ആക്രമിച്ചു. ഇത് 3 തവണയാണ് പ്രദേശത്ത് മുതലയുടെ ആക്രമണം ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസം നിഷേധിക്കാൻ ഇറാനിൽ പെൺകുട്ടികൾക്ക് വിഷം നൽകിയ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് ജർമ്മനി. സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതായും ജർമ്മൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ChatGPT നിയന്ത്രിച്ച് ആപ്പിൾ ഫോൺ നിർമ്മാതാക്കൾ. മെയിലുമായി ChatGPT ബന്ധിപ്പിക്കാനുള്ള നീക്കമാണ് തടഞ്ഞത്. നഷ്ടത്തിലായതിനെ തുടർന്ന് പൂട്ടിയ ആണവ നിലയം തുറന്നു പ്രവർത്തിപ്പിക്കാൻ സാമ്പത്തിക സഹായം നൽകി അമേരിക്കയിലെ ബൈഡൻ സർക്കാർ. കാലിഫോർണിയയിലെ പ്ലാന്റാണ് തുറക്കുന്നത്.